വ്യക്തിത്വത്തിലെ സവിശേഷതകളും വിവാഹ ജീവിതത്തിലെ പൊരുത്തപ്പെടലുകളുമാണ് അല്പനിമിഷം നാം ചിന്തിക്കുന്നത്. അതിൻ്റെ തിയറികളിലേക്കൊന്നും പോകാതെ തന്നെ പ്രായോഗികമായ ചില ചിന്തകൾക്ക് വേണ്ടിയാണ് അല്പസമയം നാം വേർതിരിക്കുന്നത്. നാം എല്ലാവരും വ്യത്യസ്തരാണല്ലോ. നമ്മുടെ കാഴ്ചയിൽ നാം വ്യത്യസ്തരാണ്, സംസാര രീതിയിൽ വ്യത്യസ്തരാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ വ്യത്യസ്തരാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത്, ഭയങ്കരവും അതിശയകരവുമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മെപ്പോലെയുള്ള കാഴ്ചയിൽ നമ്മെപ്പോലെ ഇരിക്കുന്ന കുറേ പേരൊക്കെ ഈ ലോകത്തിലുണ്ടാകാമെന്ന് പറയാറുണ്ട്. എങ്കിൽ പോലും അവരെ നാം കണ്ടെത്തിയാൽ പോലും ഒരു കാര്യം നമുക്കറിയാം, നാം ആരും ക്ലോണിങ്ങിലൂടെ വന്നവരല്ല, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വളരെ വ്യത്യസ്തതയുള്ള സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കുന്ന രീതിയും കാര്യങ്ങളെ സമീപിക്കുന്നതും കാര്യങ്ങളോട് പ്രതികരിക്കുന്നതും ജീവിതത്തിലെ വിഷയങ്ങളെ നേരിടുന്നതും ഒക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഒരു അമ്മയുടെ കയ്യിൽ, ഒരച്ഛൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ആ കുഞ്ഞിനെ ലോകത്തിലേക്ക് ട്യൂൺ ചെയ്തെടുക്കുന്നത്, ആ കുഞ്ഞിന് അറിവില്ലാതെ വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു ബേബിയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് ട്യൂൺ ചെയ്ത് കൊടുക്കുന്നത് നമ്മളാണ്. എന്നാൽ വിവാഹത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. നാം ആരും നമ്മുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തതല്ല. നമുക്കാർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയും തിരഞ്ഞെടുക്കുവാൻ കഴിയുകയില്ല, ശരിയല്ലേ? നാം ആരും നമ്മുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുന്നില്ല, നമ്മുടെ മക്കളെയും തിരഞ്ഞെടുക്കുന്നില്ല. അതൊക്കെ ദൈവത്താൽ നമുക്ക് ദാനം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് എന്താണ്, നാം അതിനെ സ്തോത്രത്തോടെ, നന്ദിയോടെ, സന്തോഷത്തോടെ സ്വീകരിക്കുക. കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, മാതാപിതാക്കൾ നിങ്ങൾ എത്ര മോഡേണാണെങ്കിലും പോസ്റ്റ് മോഡേണാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവം നിങ്ങൾക്ക് തന്ന ദാനമാണ്. മറ്റൊരു ജനറേഷനായിരിക്കാം, നിങ്ങളുടെ അത്ര അറിവില്ലായിരിക്കാം, ഭംഗിയില്ലായിരിക്കാം, കാര്യങ്ങളെ നേരിടുന്ന രീതികൾക്കൊക്കെ നിങ്ങൾക്ക് അവരെക്കാൾ അറിവുണ്ടായിരിക്കാം. എങ്കിലും മാതാപിതാക്കളെ നാം തിരഞ്ഞെടുക്കുന്നില്ല, ദൈവം നമുക്ക് ദാനം തരുന്നതാണ്. സന്തോഷത്തോടെ, നന്ദിയോടെ നാം അനുഭവിക്കുവാൻ ബാധ്യസ്ഥരുമാണ്. എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്, നമ്മുടെ സമൂഹവും നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതിൽ ഒരു സന്തോഷ വാർത്തയുമുണ്ട്, ഒരു പ്രയാസ വാർത്തയുമുണ്ട്. സന്തോഷ വാർത്തയെന്ന് പറയുന്നത്, നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ചിന്തിക്കുവാൻ സമയമുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കുവാൻ സമയമുണ്ട്. ആ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മറുവശമെന്ന് പറയുന്നത്, നാം എന്തെല്ലാം മാനദണ്ഡങ്ങൾ ക്രമീകരിച്ചിട്ട് തിരഞ്ഞെടുത്താലും ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാറില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല, ജീവിതത്തിൽ നാം എത്ര മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും നമുക്കറിയുവാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ട്. അതോട് ചേർന്ന് ഒരു വ്യക്തിയും അവരിൽ തന്നെ പൂർണ്ണരല്ല എന്നുള്ളതുമാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. വ്യക്തിപരമായ സവിശേഷതകൾ നമുക്കെല്ലാവർക്കുമുണ്ട്. അതാണ് നമ്മളെ ബന്ധങ്ങളിൽ എപ്പോഴും, നമ്മുടെ ബന്ധങ്ങളിൽ മനോഹാരിത ഉണ്ടാക്കുന്നത്. നാം ഓരോരുത്തരും വ്യത്യസ്തരാണെന്നുള്ളതാണ്. ആ വ്യത്യസ്തതകളെ വളർത്തിക്കൊണ്ടുവന്ന്, അതായത് ആ വ്യത്യസ്തതകളോട് ഇഷ്ടക്കേട് കാണിച്ച്, ആ വ്യത്യസ്തത നീ എന്നെപ്പോലെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെയല്ല എന്ന് പറഞ്ഞ് ഈ വ്യത്യസ്തതകളെ നാം ഊതിപ്പെരിപ്പിച്ച് കുറ്റപ്പെടുത്തലുകളാക്കി, കയ്പാക്കി, കോപമാക്കി കൊണ്ടുവന്നാൽ ആ കുടുംബജീവിതം അതിൽ തന്നെ ഛിദ്രിച്ചു പോകുക എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വരും. മിക്കവാറും കുടുംബങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും അടുത്ത് വരുമ്പോൾ, ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ദിവസങ്ങൾ വർഷങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാര്യം അവർ മനസ്സിലാക്കും, വളരെ വ്യത്യസ്തമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉള്ളവരാണവർ. ഒരാൾ രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുന്നയാളായിരിക്കും, ഒരാൾ വളരെ ലേറ്റായിട്ടായിരിക്കും എഴുന്നേൽക്കുക. ഒരാൾ കാര്യങ്ങൾ വളരെ ചിട്ടയോടെ, വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നയാളായിരിക്കും, മറ്റേയാൾ പ്ലാനിങ്ങേ ഇല്ലാത്തയാളായിരിക്കും. ഇങ്ങനെ ഭക്ഷണ കാര്യത്തിൽ ഉൾപ്പെടെ ഇടപാടുകളിൽ, പ്രതികരണങ്ങളിലൊക്കെ തികച്ചും വിരോധമായിട്ടുള്ള, വൈരുദ്ധ്യമുള്ള സ്വഭാവങ്ങളുടെ ഉടമകളാണ് പലപ്പോഴും കുടുംബജീവിതത്തിൽ, വിവാഹബന്ധത്തിൽ ഒന്നിച്ചു ചേരാറുള്ളത്. എങ്ങനെയാണ് നാം ഇത്രയും വ്യത്യസ്തരായി പോകുന്നത്? ഭാര്യയും ഭർത്താവും എന്തുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും സമാനതകളില്ലാതെ വ്യത്യസ്തരാകുന്നത്? ഒന്നാമത്തെ കാര്യം തന്നെ, ഒരാൾ പുരുഷനും ഒരാൾ സ്ത്രീയുമാണ്. ചിന്തിക്കുന്ന രീതികളിൽ വ്യത്യാസം കാണും,
ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അവർ വളർന്നു വന്ന എല്ലാ അവസരങ്ങളും അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മാതാപിതാക്കളുടെ പെരുമാറ്റം ഓരോ കുട്ടിയെയും രൂപപ്പെടുത്താറുണ്ട്. നമ്മുടെ വീട്ടിനകത്തെ അന്തരീക്ഷം രൂപപ്പെടുത്താറുണ്ട്. നമ്മുടെ അയൽപക്കങ്ങളിൽ നാം കളിച്ച് വളർന്നിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കുട്ടിയുടെ ചിന്തകളെ, വിചാരവികാരങ്ങളെ, അവർ കാണുന്നതെല്ലാം അവരെ രൂപപ്പെടുത്താറുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന വഴികൾ അവരുടെ ജീവിതത്തെ ധാരാളം സ്വാധീനിക്കാറുണ്ട്. പിന്നെ ഉള്ളതാണ് അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ മൂല്യങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ വിജയ പരാജയങ്ങൾ, ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാറുണ്ട്. ഉദാഹരണത്തിന്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു, ഭർത്താവ് വളരെ നിരാശനാണെന്ന് വയ്ക്കുക. എപ്പോഴും ഒരു ഡിപ്രഷൻ, ഒരു മെലങ്കോളിക് പേഴ്സണാലിറ്റി, ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം അങ്ങനെ ഉണ്ടാകുക, ഒരു വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനോഭാവമുള്ള, ഒന്നിലും ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരു ഭർത്താവ്. ജീവിതത്തിൽ ഭാര്യ ആ കുടുംബത്തിൽ വരുമ്പോൾ ഭാര്യ വളരെ ഉത്സാഹവതിയും സാമൂഹ്യമായിട്ട് വളരെ ഇടപെടുന്ന ഒരു വ്യക്തിയുമാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, ഈ കുടുംബത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള താളപ്പിഴകൾ. എന്നാൽ ഈ വ്യത്യസ്തതകളെ എങ്ങനെ ശക്തിയുള്ളതാക്കാം, ഈ വ്യത്യസ്തതകളെ എങ്ങനെ നമ്മുടെ കരുത്താക്കാം എന്നുള്ളതാണ് അല്പനിമിഷങ്ങൾ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമുക്ക് തന്നിട്ടുള്ള വ്യക്തിത്വത്തിലെ സവിശേഷതകളെല്ലാം തന്നെ ദൈവം നമുക്ക് കരുത്തായി തന്നിട്ടുള്ളതാണ്. മനുഷ്യൻ പലപ്പോഴും അതിനെ ഒരു പ്രശ്ന കാരണമാക്കി തീർക്കുന്നത് കൊണ്ടാണ് കൂടുതൽ യുദ്ധങ്ങളും കലഹങ്ങളും വഴക്കുകളും കോപവും ശാഠ്യവും ഒക്കെ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകാറുള്ളത്. വ്യത്യസ്തതകളെപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു സ്ഥലത്തിലെ ഒരു കുറവ് പരിഹരിക്കുവാൻ മറ്റേ ആളിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതാണ് എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും എത്ര മനോഹരമായിരിക്കും നമ്മുടെ കുടുംബജീവിതം. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒരാൾ വളരെ ഡിപ്രസ്ഡ് ആണ്, മറ്റേ ആൾ വളരെ ഉത്സാഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ജീവിതത്തെ പൊരുത്തപ്പെടുത്തിയെടുത്താൽ ആ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന വ്യക്തിയെ ആ അവസ്ഥയിലെത്തിച്ച ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ അന്തർലീനമായി കിടക്കുന്ന മറ്റനേക ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് ആ വ്യക്തിയെ കൈപിടിച്ച് ജീവിതത്തിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. സംഭവിക്കാറുള്ളത് മറിച്ചാണ്. എന്താണ് സാധാരണ സംഭവിക്കാറുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്? കുറ്റപ്പെടുത്തലുകൾ വരുന്നു, പരാതികൾ വരുന്നു, ഇഷ്ടക്കേടുകൾ വരുന്നു, സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ആ ജീവിത പങ്കാളിയുടെ കുറ്റം പങ്കുവയ്ക്കുന്നു. ഈവൻ മക്കളുടെ മുൻപിൽ പോലും ജീവിത പങ്കാളിയെ വളരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നാം എന്താണ് നേടാറുള്ളത്? ആ വ്യക്തി ഒന്നുകൂടെ ഡിപ്രഷനിലേക്ക് പോകുന്നതല്ലാതെ ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി ഒരു നല്ല വിജയകരമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയാറില്ല. അവിടെയാണ് സവിശേഷതകളെ കരുത്തുകളാക്കി തീർക്കുക എന്ന് നാം പറയുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ നല്ല ഗുണങ്ങളുമുണ്ട്, തെറ്റായിട്ടുള്ള വശങ്ങളുമുണ്ട്. ബന്ധങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നാം ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നത് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തോട് ചേർന്ന് വരാത്ത കാര്യങ്ങളാണ്. എൻ്റെ സ്വഭാവത്തോട് ചേർന്ന് വരാത്ത കാര്യങ്ങളിൽ എങ്ങനെ ആ വ്യക്തി രൂപപ്പെട്ടു എന്നുള്ളത് ഒരു ചെറിയ പരിധി വരെ മനസ്സിലാക്കിയാൽ, അതായത് ആ വ്യക്തിയുടെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ നാം ശ്രമിച്ചാൽ, തീർച്ചയായിട്ടും അത് കണ്ണു തുറപ്പിക്കുന്ന ഒരനുഭവമായിരിക്കും. ഞാൻ പറയട്ടെ, ഓരോ കുടുംബങ്ങളും ഓരോ ചരിത്രങ്ങളാണ്, ഓരോ കുടുംബങ്ങളും ഓരോ കഥകളാണ്. അവിടെയുള്ള ബന്ധങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ അറിയുന്നുണ്ടാകുകയില്ല. അവർ കടന്നുപോയ, നിങ്ങളുടെ ജീവിത പങ്കാളി കടന്നുപോയ വഴികളൊന്നും തന്നെ നിങ്ങൾക്കറിവുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് പ്രാരംഭ വർഷങ്ങളിൽ ഏറ്റവും നന്നായി പരസ്പരം അറിയുക എന്ന് നാം പറയുന്നത്. അങ്ങനെയാണ് സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഓരോ മിഥുനങ്ങളും ഓരോ യുവ ദമ്പതികളും വന്നു ചേരുക. വ്യത്യസ്തതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, കുടുംബജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഏതൊക്കെ മേഖലകളിലാണ് പൊരുത്തക്കേടുകൾ സാധാരണയായി കാണുന്നത്? എല്ലാം പറയുവാൻ നമുക്ക് സമയമില്ലെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു.
പ്രധാനമായിട്ടും നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ വ്യത്യസ്തതകൾ കാണുന്നത് പുറമേയുള്ള കാഴ്ചയിലോ തൊഴിൽപരമായിട്ടുള്ള വ്യത്യസ്തതകളോ സാമ്പത്തികമായിട്ടുള്ള വ്യത്യസ്തതകളോ നിങ്ങൾക്ക് എൻ്റെ അത്രയും ശമ്പളമില്ല അല്ലെങ്കിൽ നിൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തെക്കാൾ താഴെ ഉള്ളതാണ് എന്നൊക്കെയുള്ള താരതമ്യങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഇത് കുടുംബജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാറുമുണ്ട്. ആ വ്യത്യാസങ്ങളുടെയൊക്കെ അപ്പുറത്തല്ലേ നാം എടുത്ത ഉടമ്പടി എന്ന് പറയുന്നത്. കാരണം ദൈവമാണ് നമ്മുടെ സാക്ഷി, ദൈവമാണ് നമ്മെ യോജിപ്പിച്ചത്. പിന്നെ നാം ഒന്നിച്ചു ചേർന്ന് പല രണ്ട് വഴികളിലൂടെ പോയിരുന്ന വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഒരു ജീവിതമായി ഒരു ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ശ്രമിക്കുമ്പോൾ വ്യത്യസ്തതകൾ നമ്മെ നശിപ്പിച്ചുകൂടാ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം അപഹരിച്ചുകൂടാ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുറമേയുള്ള കാര്യങ്ങളെക്കാളൊക്കെ ഉപരി നമ്മുടെ ജീവിതത്തിൽ നാം ആഴമായി ചിന്തിക്കേണ്ട ചില വ്യത്യസ്തതകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന്, മൂല്യങ്ങളിലുള്ള വ്യത്യാസം. എന്ന് വെച്ചാൽ എല്ലാ വ്യക്തികളിലും ജീവിത മൂല്യങ്ങളുണ്ട്. ചിലർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ചിന്തയേ ഉണ്ടാകാറുള്ളൂ. അവരുടെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഏക സ്വപ്നം എന്ന് പറയുന്നത് കുറേ പണം ഉണ്ടാക്കുക, സുഭിക്ഷമായി ജീവിക്കുക, വളരെ സമ്പൽ സമൃദ്ധമായൊരു ജീവിതം മറ്റുള്ളവരുടെ മുൻപാകെ വയ്ക്കുക എന്നുള്ളതാണ്. ചിലരുടെ മൂല്യമെന്ന് പറയുന്നത് വളരെ ശാന്തവും വളരെ ആത്മീയമായും വളരെ ബന്ധപരമായും റിലേഷണലായും വളരെ ആഴമുള്ള ഒരു നല്ല കുടുംബജീവിതം കെട്ടിപ്പടുക്കുക, അങ്ങനെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലർക്ക് സാമൂഹ്യമായി നല്ല ഒരു പേരുണ്ടാക്കണം, നല്ല ഒരു ബിസിനസ് ഉണ്ടാകണം, സാമൂഹ്യമായി നല്ല ഇടപാടുകൾ ഉണ്ടാകണം, ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകണം. ഇങ്ങനെ മൂല്യങ്ങൾ വ്യത്യസ്തപ്പെടാറുണ്ട്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടി ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബമായി അറിയപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ മൂല്യങ്ങൾ വ്യത്യാസപ്പെടാം. ഈ മൂല്യങ്ങളിലുള്ള വ്യത്യാസം നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കാറുണ്ട്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഭാര്യ 24 മണിക്കൂറും ടെലിവിഷൻ്റെ മുൻപിലാണ്, ഭർത്താവ് ജീവിതത്തിൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബത്തിൽ വളർന്ന ഒരാളാണ്, തൻ്റെ ജീവിതത്തിൽ ടെലിവിഷൻ കാണുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു അജണ്ടയിലേ ഉള്ള ഒരു കാര്യമല്ല, അത് എപ്പോഴെങ്കിലും അതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങനെയെങ്ങാനും സംഭവിച്ചെങ്കിൽ മാത്രം സംഭവിക്കുകയും ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ജീവിതത്തെ മറ്റ് കാര്യങ്ങളിലേക്ക് ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ഒന്നിച്ചു വരുമ്പോൾ മൂല്യങ്ങളിലുണ്ടാകാവുന്ന ആ സംഘർഷം വളരെ വലുതായിരിക്കാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാര്യ നല്ല ചിട്ടയും അച്ചടക്കവുമുള്ളവളായി കുടുംബം പാലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഭർത്താവ് ജീവിതത്തിൽ ഉത്തരവാദിത്തം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും അത് ആ മൂല്യം ജീവിതത്തിൽ ആ വ്യത്യാസങ്ങൾ നമ്മുടെ ബന്ധത്തെ ബാധിച്ചെന്ന് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ടാകുന്ന പൊരുത്തക്കേടുകൾ തുടക്കം മുതലേ ഒരു ബന്ധത്തെ മുഴുവനും ബാധിച്ചു എന്ന് വന്നേക്കാം. മൂല്യങ്ങൾ ലക്ഷ്യങ്ങൾ നിർണയിക്കുവാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് കഴിയണം. നാം എന്തിനായി ജീവിക്കുന്നു, നാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. പ്രതികരണ രീതികളിലുള്ള വ്യത്യാസങ്ങൾ വളരെയധികം കുടുംബജീവിതത്തെ ബാധിക്കാറുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തെയും വളരെ ബാധിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ചിലരെല്ലാം വളരെ തമാശയായി ചിരിക്കുവാനുള്ള കാരണങ്ങളായി എടുക്കുമ്പോൾ മറ്റ് ചിലർ ഓരോ ചെറിയ കാര്യത്തിന് വേണ്ടിയും കരയുകയും ശപിക്കുകയും കോപിക്കുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതികരണത്തിൻ്റെ രീതികൾ വളരെ വ്യത്യസ്തമായി പ്രതികരിക്കുമ്പോൾ ബന്ധത്തെ അത് തെറ്റായി ബാധിച്ചേക്കാം. പ്രതികരണ രീതികളിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ ആത്മീകമായ നമ്മുടെ ലക്ഷ്യങ്ങളിലും ജീവിത രീതിയിലും വ്യത്യസ്തതകൾ ഉണ്ടാകാം. കഴിഞ്ഞയിടയിൽ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എൻ്റെ ഭർത്താവ് പ്രാർത്ഥനയിൽ ഒത്തിരി കുറവുള്ള ഒരാളായിരുന്നു, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിച്ചു, ഇന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാനേ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് വ്യക്തിപരമായ സവിശേഷതകളും അതിനെ വിവേകപൂർവം പൊരുത്തപ്പെടലുകളാക്കി മാറ്റുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളി ഒരു 3-4 മണിക്കൂർ ഒരുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആകുവാൻ സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പൊരുത്തപ്പെടലുകൾ നാം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ചോദ്യം.
എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥിക്കുന്ന ഒരാളല്ലെങ്കിൽ ആ വ്യക്തിയെ പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥിപ്പിക്കുക എന്നുള്ളതിനാണോ എന്നുള്ളതായിരുന്നോ എൻ്റെ ലക്ഷ്യം. പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, വിവാഹമെന്ന് പറയുന്നത് വേറൊരു വ്യക്തിയെ നമ്മളെപ്പോലെ ആക്കിയെടുക്കുക എന്നുള്ളതല്ല. വിവാഹത്തിൽ നമ്മോട് ചേർന്ന ദൈവം നമ്മോട് സംയോജിപ്പിക്കുന്ന വ്യക്തിയെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു യാത്ര ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ അധികം സമയമെടുക്കാത്ത ആ ഭർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ താൻ പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ അല്പനിമിഷങ്ങളായിരിക്കാം, പക്ഷേ എൻ്റെ പ്രാർത്ഥന വളരെ ആഴമുള്ളതാണ്. എന്നാൽ എന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥന നിർത്തി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരുന്ന പൊരുത്തക്കേടുകൾ നമുക്കാർക്കും, നമ്മുടെ ജീവിത പങ്കാളിയെ എന്നല്ല ഈ ലോകത്തിൽ വേറൊരു വ്യക്തിയെയും പൂർണ്ണമായും മാറ്റിയെടുത്ത് നമ്മുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയില്ല. ഇതൊരു നഗ്ന സത്യമാണ്. പിന്നെ എന്താണ് ബന്ധങ്ങളിൽ സംഭവിക്കേണ്ടത്? ബന്ധങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നാം തന്നെ വളരുകയും അതിലേക്ക് സ്വാധീനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വാക്കും ഭാഷണവും പോലുമില്ലാതെ നല്ല മനോഹരമായൊരു ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും നാം കേൾക്കാറുള്ള ഒരു ചൊല്ലാണ്, ഒരു ശകലമാണ്, മുല്ലപ്പൂമ്പൊടിയേറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. ഒരിക്കലൊരു ഭർത്താവ് പറഞ്ഞു, എന്നെ പോലെ പിശുക്കനായിട്ടുള്ള ഒരു വ്യക്തിയില്ലായിരുന്നു, എന്നാൽ എൻ്റെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞ 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നതിൽ സംതൃപ്തി കാണുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നല്ല നടപ്പ് കണ്ട് ചേർന്ന് വരുമെന്ന് അപ്പോസ്തോലൻ പറഞ്ഞതല്ലേ അതിനകത്തെ സത്യം? അല്ലാതെ ഒരു വ്യക്തിയെ ഭീഷണി കൊണ്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പറഞ്ഞു വന്നത് വ്യത്യസ്തതകളെ പൊരുത്തങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തതകളുണ്ട്, സമയപാലനത്തിൽ വ്യത്യസ്തതകളുണ്ട്. നാം ഓരോരുത്തരും സമയം വിനിയോഗിക്കുന്നത് പല രീതിയിലാണ്. വളരെ അസ്വസ്ഥരായ ഭാര്യാഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ ചിലർ പൂർണ്ണ സമയവും, സമയത്തിന് ചിട്ടയില്ലെന്ന് മാത്രമല്ല വളരെ തെറ്റായ രീതിയിൽ സമയം വിനിയോഗിച്ച് ജീവിതത്തെ അർത്ഥശൂന്യമാക്കി തീർക്കാറുണ്ട്. എന്നാൽ മറ്റൊരാൾ, ജീവിത പങ്കാളി, വളരെ അർത്ഥപൂർണമായി സമയത്തെ ഉപയോഗിക്കുന്നു. ഇതിനിടയിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ആശയക്കുഴപ്പമുള്ളവരായിത്തീരുന്നു, ചിട്ടയില്ലാത്തവരായിത്തീരുന്നു. ഇങ്ങനെ വ്യത്യസ്തതകൾ ഒരു കുടുംബത്തെ തന്നെ തകർത്തും കളയാം. എന്നാൽ ഈ വ്യത്യസ്തതകളിലുള്ള ചില ഒളിഞ്ഞുകിടക്കുന്ന നല്ല വശങ്ങൾ കണ്ടെടുത്ത് ബന്ധത്തെ ഊട്ടിയുറപ്പിച്ച് അതിൽ പൊരുത്തമുള്ളവരായി സ്നേഹവും സമൃദ്ധിയുമുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. പറഞ്ഞു വന്നത് നാം വ്യത്യസ്തരാണ്, എന്നാൽ ആ വ്യത്യസ്തതകളിൽ, സ്വഭാവത്തിൻ്റെ പ്രത്യേകമായ സവിശേഷതകളിൽ നാം ആരും പൂർണ്ണരല്ല എന്ന് മാത്രമല്ല, എത്ര കുറവുള്ളവരാണെങ്കിലും അവർക്ക് അനേക ശക്തികൾ അവരുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. അതിനെ പരിപോഷിപ്പിച്ചെടുത്ത് പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ കുടുംബജീവിതം ഏറ്റവും സമർത്ഥമായിരിക്കും. വ്യത്യസ്തതകൾ നമ്മെ അകറ്റുകയല്ല, നമ്മെ അടുപ്പിക്കുകയും അതിൽ ജീവിതത്തിൻ്റെ മാധുര്യവും മനോഹാരിതയും കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ ക്രിയേറ്ററായ, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം വളരെ മനോഹരമായ ഒരു ജീവിതം നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുമ്പോൾ ഈ വ്യത്യസ്തതകൾ നമുക്ക് അനുഗ്രഹങ്ങളായിട്ടാണ് തന്നിട്ടുള്ളത്. അതിൽ ഒളിഞ്ഞുകിടക്കുന്ന നന്മകളെ കണ്ടെടുത്ത് കുറ്റപ്പെടുത്തുവാനല്ല, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ അത് കണ്ട് പരസ്പരം ബഹുമാനിച്ച് അംഗീകരിച്ച് സ്നേഹിച്ച് മുൻപോട്ട് പോയാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്തുഷ്ടിയുള്ള കുടുംബജീവിതം നമുക്ക് സാധ്യമാകും. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.